ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക്. അപ്പം എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. ഇനി ആരെങ്കിലും മറക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾക്കിന്നൊരു യാത്രയുണ്ട്. നമ്മൾക്കെന്ന് പറയുമ്പോൾ ഞാനും പിന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി യാത്രയാണ്. അപ്പം ഞങ്ങൾ രാത്രി 11 മണിക്കാണ് അവിടെ നിന്ന് തിരിച്ചത്. ഞങ്ങളൊരു 2 മണി 3 മണിയൊക്കെ ആയ സമയത്ത് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. അവിടെ നിന്ന് എല്ലാവരും ചായയും കാപ്പിയും ഒക്കെ കുടിച്ചു. ചെറുതായിട്ട് ഉറങ്ങരുതല്ലോ, ഉറങ്ങുമ്പോൾ യാത്രയുടെ രസം പോയില്ലേ. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായ കാടിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞാനിത് ഷൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ആനയോ കാട്ടുപോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് അകത്ത് കാട്ടുപോത്തും ആനയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ പറ്റിയിട്ടുണ്ട് വെച്ചെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ആനകളും ഉണ്ട്, കാട്ടുപോത്തും ഉണ്ട്. കുറേ സമയം വിജനമായ കാട് തന്നെയാണ്, വേറെ അധികം വണ്ടികളൊന്നുമില്ല, വിജനമായി തന്നെ കിടക്കുകയാണ് റോഡ്. അപ്പം എന്തായാലും നല്ല അടിപൊളി യാത്ര തന്നെയാണ്. അടിപൊളി യാത്ര എന്ന് വെച്ചാൽ അടിപൊളി യാത്ര. പിന്നെ എന്താ, നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. കാന്തല്ലൂർക്കാണ് പോണത്, കാന്തല്ലൂർ മറയൂരാണ് പോണത്. അപ്പം നമ്മളവിടെ എത്തി ഫ്രഷായി, ആരും ഉറങ്ങുകയൊന്നും ചെയ്തില്ല, റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ പൊറോട്ടയല്ല കഴിച്ചത്, അവിടെ ഒരു ചേച്ചി പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ കുറേ ചേച്ചിമാരിപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഇതുവരെ പറ്റാത്ത കാര്യമായതുകൊണ്ട് എനിക്കത് ആരെങ്കിലും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചുപേരെ അത് ഷൂട്ട് ചെയ്തു. ചേച്ചി നല്ല അടിപൊളിയായിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലയാളി ചേച്ചിയാണ്. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഈ സ്ഥലത്താണ്. ട്രക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തന്നെ. അപ്പം നമ്മൾ പിന്നെ ട്രക്കിങ്ങിലായിരുന്നു കുറേ സമയം. അങ്ങനെ ചന്ദനക്കാട്ടിലെത്തിയിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, അല്ല അത് കാണാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. അപ്പം നമ്മളെ കൂടെ വന്ന കുറേ ആൾക്കാർ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ചന്ദനം ചാരിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ ഷൂട്ടും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം അവിടെ നിന്നിട്ട് മാനുകളൊക്കെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ, പക്ഷെ അത് അതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് ദൂരെയായിരുന്നു ആൾക്കാരെ കണ്ടപ്പോൾ, മാന് കുറച്ച് ദൂരെയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ചന്ദന മരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ട്രക്കിൽ കൂടിയുള്ള യാത്ര നമുക്കറിയാലോ, വളരെ എന്താ പറയുക, ദുർഘടമായിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ അത് നല്ലവണ്ണം കുലുക്കുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയോന്നറിയില്ല. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി, കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്തു. ആ പാറക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോയി ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ചെറുതായിട്ട് നമ്മൾ നനയും, എന്നാലും നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. അപ്പം നമ്മളതൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് തുടക്കത്തിൽ വീഡിയോയുടെ അവസാനത്തേക്കില്ല, ഒരു കുറച്ച് ഭാഗം അങ്ങോട്ട് കുറച്ചൊരു ക്ലാരിറ്റി കുറവ്, എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലയെന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ അടുത്ത്. അവരെങ്ങനെ വരിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ. നല്ല പാറക്കെട്ടുകളൊക്കെ നന്നായിട്ട് വഴുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നടക്കുമ്പോഴൊക്കെ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആർക്കും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ നിന്ന്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, ഒത്തിരി എന്താ പറയുക, ഹൈറ്റുണ്ട് കുറച്ച്, പക്ഷേ ഒരുപാട് വെള്ളമൊന്നുമില്ലാതെ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകുന്ന വെള്ളമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ചിലവഴിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ട്രക്കിങ്ങ് എല്ലാം ട്രക്കിലാണല്ലോ നമ്മൾ പോകണം. അപ്പോൾ അത് അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൂടെ ആ വണ്ടിയിൽ മാത്രമാണ് തോന്നുന്നു, അല്ല അവിടെ വേറെയും വണ്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് പോകണമല്ലോ.
കുറച്ച് സമയമൊക്കെ നമ്മളവിടെ നിന്നു, കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മൾ വീണ്ടും ട്രക്കിൽ കയറി യാത്ര തിരിച്ചു. പിന്നെ ആ കാഴ്ചയുടെ ഒരു മനോഹാരിത ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇത് കുലുങ്ങുന്ന കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന മനോഹാരിത ഒരു ഫോട്ടോയിലും ഒരു വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കണ്ണായിട്ട് കാണുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും, പക്ഷെ വീഡിയോയിലാവുമ്പോൾ അങ്ങനെയല്ലല്ലോ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. നമ്മൾ അതായത് നമ്മൾ ഫ്രൂട്ട്സ് ഗാർഡൻ കാണാൻ പോവാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഓറഞ്ചും മുന്തിരി ഇതിൻ്റെയൊക്കെ തോട്ടത്തിൻ്റെ നടുവിൽ കൂടിയൊക്കെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ എടുത്ത ടോക്കണോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പറിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വഴി കൂടി ഇങ്ങനെ ഒരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗാർഡൻ എന്ന് പറയുമ്പോൾ താഴോട്ടാണ്, നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് കുറേ സൂം ചെയ്താൽ അപ്പുറത്തൊക്കെയാണ് ഇത് നിൽക്കുന്നത്, ഈ ഓറഞ്ച് മരമൊക്കെ നിൽക്കുന്നത്. സൂം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും, അല്ലാതെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല ഉണ്ടായിരുന്നത്. പിന്നെ ഈ ചെടികൾ, പൂച്ചെടികളെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെടിയാണ് എന്ത് പൂവാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഉണ്ടായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ദേവദാരു അങ്ങനെ അതിൻ്റെ ഒരു മരം കണ്ടു. അതുപോലെ നീലക്കുറിഞ്ഞി പൂത്തത് കണ്ടില്ല, അതിൻ്റെ മരം കണ്ടു. അങ്ങനെ കുറച്ച് സസ്യങ്ങളൊക്കെ കണ്ടു. അല്ലാതെ എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ നമ്മൾക്ക് ഓരോ മരത്തിനെ പറ്റിയും ചെടിയെപ്പറ്റിയും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അത്യാവശ്യമല്ലാതും വളരെ ദൂരത്താണ് ഉണ്ടായിരുന്നത്. രണ്ട് സൈഡിലും വേലിയാണ്, അതിൻ്റെ അപ്പുറത്താണ് ഇതുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാനോ അത് കാണാനോ ഒന്നും നമുക്ക് പറ്റില്ല. സൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഓറഞ്ചൊക്കെ അതിൻ്റെ മേലുണ്ടെങ്കിൽ കാണാൻ പറ്റൂ എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തോ ചാർജുണ്ട്, 20 രൂപ അങ്ങനെ എന്തോ ആണ് ഒരാൾക്കെന്ന് തോന്നുന്നു. ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയത്, അതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എത്ര രൂപയാണ് ഉള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നല്ല മനോഹരമായൊരു പ്രദേശമാണ്. പക്ഷേ ഫ്രൂട്ട്സ് ഗാർഡൻ എന്ന എൻ്റെ ഒരു ചിന്തയിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ എന്താണ് വിചാരിച്ചത് അതുപോലെയല്ല അവിടെ പോയപ്പോൾ ഉണ്ടായത്. പലതരം പൂക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൂവിൻ്റെ ചെടികൾ ചിലതൊക്കെ നമ്മൾക്ക് അടുത്ത് കാണാൻ പറ്റുന്നതുണ്ടായിരുന്നു, അല്ലാത്തതെല്ലാം ഈ പറഞ്ഞ പോലെ വേലിയുടെ ഒരുപാട് അപ്പുറത്താണ്. അവിടെ നിന്നൊന്നും നമുക്കത് കാണാനുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല. ഒന്നാമത് ഇനി സീസൺ അല്ലാത്തത് കൊണ്ടാണോ എന്തോ, ഒന്നും അങ്ങനെ കായ്ച്ചൊന്നും നിൽക്കുന്നൊന്നായിട്ട് കണ്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുന്ന ചില ആൾക്കാർ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ല അവിടെ കാണാൻ, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളും തിരിച്ചു വരുമ്പോൾ ചില ആൾക്കാരോടൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അവിടെ, കുറേ അങ്ങോട്ട് ഇറങ്ങിപ്പോകണം നമ്മൾ, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ കയറണം. അപ്പം എന്തായാലും ഫ്രൂട്ട്സ് ഗാർഡൻ എക്സ്പെക്റ്റേഷൻ തെറ്റിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ട്രക്കിൽ കയറി. പിന്നീട് നമ്മൾ പോണത് ദുർഘടം പിടിച്ച വഴികളിൽ കൂടിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലേക്ക് പോയി. അവിടെ വ്യൂ പോയിന്റിൽ അടിപൊളി സ്ഥലമായിരുന്നു. അതായത് നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കുത്തനെ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിരപ്പായ ഒരു സ്ഥലം അവിടെ വ്യൂ പോയിൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ആൾക്കാർ അത് പറഞ്ഞപ്പോൾ നമുക്ക് വെറുതെ പോയി നോക്കാം എന്നതിലാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വെയിലാണ് ഞങ്ങൾ പോയപ്പോൾ, പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ട് നമ്മൾ വെയിലിൻ്റെ ചൂടൊന്നും അറിഞ്ഞില്ല. പിന്നെ അതുമല്ല വേസ്റ്റും അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമല്ലേ, അപ്പം നമുക്ക് നല്ലൊരു ഫീലായിരുന്നു അവിടെ ഇരുന്നപ്പോൾ കിട്ടിയത്. കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നു,
കുറേ സമയം അവിടെ ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നത്. കാരണം അത്രയും നല്ല രസമുള്ള നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പാറ നിരപ്പായി കിടക്കുന്ന പാറയല്ലേ, അപ്പം അതിനൊരു വേറെ ഭംഗി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഏറുമാടം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഏറുമാടത്തിൻ്റെ മുകളിലൊക്കെ കയറി, നല്ല സൂക്ഷിച്ച് വേണം കയറാൻ, കുറച്ച് ടാസ്ക്കാണ് കയറുന്ന കാര്യം, എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പറ്റില്ല കയറാൻ. പിന്നെ ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ആ താഴ്ഭാഗമുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗം, അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു തണുപ്പും ഫീലുമാണ് നമുക്കുണ്ടായത്. അത്രയും തണുപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത കാഴ്ചകളാണിതൊക്കെ. അവിടെ കുറേ സ്ഥലത്ത് ചായക്കടകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഓരോ പർച്ചേസിങ്ങിനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മുകളിൽ നിന്നുണ്ടായിരുന്നത്. എനിക്ക് ഒരു കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇറങ്ങാനൊക്കെ, നന്നായി പിടിച്ച് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. നമുക്കൊന്നും വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊന്നിൻ്റെയും കാഠിന്യം ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. ഭംഗി മനസ്സിലാവാത്തതുപോലെ തന്നെ നമുക്ക് കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയം, എന്താ പറയുക, ഒന്നും നമുക്ക് നേരിൽ കാണുന്ന ആ ഒരു ഇത് കിട്ടില്ല. എന്നാലും ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ട്രക്കിൽ പോകുമ്പോൾ കുലുങ്ങി കുലുങ്ങിയ കാരണം അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഫുള്ള് കുലുക്കാണ്, ഇതിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ഗംഭീര കുലുക്കുമാണ്. നമ്മൾ അത്രയും പിടിച്ച് അങ്ങനെ ഇരുന്നിട്ടാണ് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറയോ എന്നുള്ളതിൽ നമ്മളൊരു മലയുടെ മുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ കൂടജാദ്രിയിൽ പോയിട്ടുള്ളത് കാരണം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയം ഇല്ലാതെ ഇരുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഭയപ്പെടും കാരണം അങ്ങനത്തെ സ്ഥലത്ത് കൂടിയാണ് പോണത്. കൂടജാദ്രിയുടെ ചെറിയൊരു അംശം പോലും ഇല്ല ഇത്. എന്നാലും പറയുമ്പോൾ ചെറിയൊരു അംശം ഇല്ലെങ്കിലും കുറച്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ അവിടെ പോയ ഒരു ധൈര്യം കൊണ്ടിരുന്നതാണ്. ശരിക്കും ഈ ഇത് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ മുഖത്തുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മളതിനെ അതിൽ പിടിച്ചിരുത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിലിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ സ്ഥലത്ത് കൂടിയാണ് പോണത്. ഞാനത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങനെ അറിയണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും നമ്മൾ നേരത്തെ കണ്ട പോലെ വ്യൂ പോയിൻ്റ് കണ്ട പോലത്തെ ഒരു പാറയുടെ മുകളിലേക്കാണ് ഇത് ഈ ട്രക്കിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ പോയപ്പോൾ നമ്മൾക്ക് പണ്ട് കാലത്ത് മുനിമാരൊക്കെ ഇരുന്നിരുന്ന മുനിയറ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റി. അതായത് എന്താ പറയുക, പാറകൾ കൊണ്ട് തന്നെ ചുമരും, പാറകൾ കൊണ്ട് തന്നെ ചുമര് കെട്ടി പാറകൾ കൊണ്ട് തന്നെ മുകളിൽ ഇട്ടിട്ടുള്ള ഒരു അറകൾ, അത് അവിടെ കാണാൻ പറ്റി. ഇതായി കാണുന്നതാണ് ആ അറകൾ. അവിടെയാണ് അങ്ങനെയുള്ളവർ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ കാണാൻ പറ്റി. അത് വെയിൽ കെട്ടിയിട്ട് അടച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഒരു പക്ഷേ എന്തെങ്കിലും അവിടെ അപകടങ്ങൾ ഉണ്ടാവുമായിരിക്കാം, നിറച്ച് പാറകളൊക്കെ കിടക്കുമല്ലോ, അതായിരിക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പാറയുടെ മുകളിൽ പോയപ്പോഴുള്ള അതേ ഒരു ഇതന്നെ, ഇതിൻ്റെ മുകളിൽ പോയപ്പോഴും നല്ലൊരു ഫീലാണ്. വെയിലുണ്ടെങ്കിലും നമ്മൾ ചൂടറിയില്ലല്ലോ. നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കുറേ നല്ല ഭംഗിയുള്ള മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെയും കുറേ സമയം ഞങ്ങൾ ഇരുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ അങ്ങനെ തോന്നില്ല. എന്നാലും പിന്നെ നമ്മൾ അതിൽ പോയത് കാരണം കൊണ്ട് അവർക്കൊരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വരണമല്ലോ. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. ഇതാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ. ഇതിൽ ഒരാൾ വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ പേടിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അവിടെ എവിടെയോ ഇറങ്ങി. ബാക്കി എല്ലാവരും ഇതിലുണ്ടെന്നാണ് വിശ്വാസം. ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നറിയില്ല.
അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നൊക്കെയാണ് ഈ പറയണത്. പക്ഷെ സൗണ്ട് ഇല്ലെന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ പറയുന്നത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. ആരും മറക്കരുത് കേട്ടോ അതൊന്നും ചെയ്യാൻ. ഞാൻ എൻ്റെ പല വീഡിയോയിലും അങ്ങനെ പറയാറില്ല. അത് പറയാറില്ല എന്ന് വെച്ചാൽ ഞാൻ മറന്നു പോണതാണ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ പറയാൻ മറക്കണ കാരണം നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ യാത്രകൾ ആണ് കൂടുതലായിട്ടും ഇതിലുണ്ടാവുക, എൻ്റെ യാത്രകളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, പലർക്കും പല കാരണങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഇന്ന കാരണമൊന്നുമല്ല, എന്തെങ്കിലും കാരണങ്ങളായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കാണാൻ ഇപ്പോൾ യാത്ര ചെയ്യാൻ, ഞാൻ യാത്ര ചെയ്താൽ മാത്രമേ ഇപ്പോൾ വീഡിയോ കാണാൻ പറ്റൂ എന്നല്ല. ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കൊണ്ട് യാത്ര ചെയ്യുന്നത് യാത്രകളിലുള്ള കാഴ്ചകൾ കാണാനാണെങ്കിലോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരു സന്തോഷമല്ലേ. അതാണ് ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹമുള്ള കാഴ്ചകളാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ കൂടി അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങാണ്. നിങ്ങൾക്ക് വഴി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ, ഇത് ഏത് വഴി കൂടെയാണ് പോയിട്ടുള്ളതെന്നുള്ളത്. അപ്പം ഞാൻ ഇത് ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്യാം, ഇത് എത്ര ക്ലിയർ ഇല്ലാണ്ടല്ലേ കിട്ടിയത്, കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് കെടുക്കട്ടെ, എന്തായാലും ഇങ്ങനെ ഇത് കിട്ടുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്, അതുകൊണ്ട് കുറച്ച് കുലുങ്ങിയിട്ടേ കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയതാണ് കേട്ടോ. അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ എന്താ പറയുക, കാപ്പിപ്പൊടിയും ചോക്ലേറ്റുമാണ് ഞാൻ വാങ്ങിച്ചത്. വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബാക്കിൽ ഒരു പട്ടിക്കൂട് ഉണ്ടായിരുന്നേ. എല്ലാവരും എല്ലാ പട്ടികളും ആളെ കണ്ട നമ്മളെ കാണുമ്പോൾ കുരയ്ക്കുകയല്ലേ ചെയ്യുക, പക്ഷേ ഇതെന്താണാവോ, ഇതിനെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി തോന്നണു. അവിടെ നിന്ന് ഇനി ഞാൻ തുറന്നു കൊടുക്കാൻ പോവുകയാണോ ഫുഡ് കൊടുക്കാൻ പോവുകയാണോ എന്ന് അറിയില്ല. അത് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രക്കിങ് കഴിഞ്ഞു. അപ്പോൾ ട്രക്കിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡ്രൈവറെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പം ഇതിലും ഇവർ പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെയാണ്, ലൈക്ക് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മലയാളിയായ ഒരു ആളാണ് നമ്മളെ ഡ്രൈവറായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള കോൺഫിഡൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ പലരും അതിലിരിക്കുന്നത്. അത് ഓടിക്കുന്നവർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ, ഞങ്ങളുടെ വണ്ടി എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ സ്വന്തമാക്കിയ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനിയും ഉള്ള ഞങ്ങളുടെ യാത്ര അതിലാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ വീണ്ടും പോണത്. അപ്പോൾ ഇനി നമ്മൾ പോണത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പക്ഷേ വെള്ളച്ചാട്ടത്തിനേക്കാളും മനോഹരം അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കാന്തല്ലൂർ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്ന് തോന്നിയത് നമ്മൾ ഇനി പോകുന്ന ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴികളിൽ കൂടിയുള്ള കാഴ്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനിത് വീഡിയോസ് ഞാൻ എപ്പോഴാണെങ്കിലും വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എത്രത്തോളം മുഴുവൻ. അപ്പം കുറച്ചധികമൊക്കെ വീഡിയോസ് നമ്മൾ എടുത്തിടും, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ എനിക്ക് ഈ പോകുന്ന വഴികളിൽ കൂടിയുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നേയില്ല. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതെനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം ഞാനത് ഇട്ടിട്ടുണ്ട്. അത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. എനിക്ക് ഇവിടെ പോയിട്ട് കാന്തല്ലൂർ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പതാ ഇനി പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശങ്ങളാണെന്ന് പറയും. അതാണെങ്കിൽ നമുക്ക് അവിടെയൊന്നും എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഇല്ല. അതായത് വണ്ടി നിർത്തി ഒന്നാമത് നമ്മളുടെ വണ്ടി ബൈക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നിർത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അല്ലാത്ത വണ്ടികളൊന്നും അവിടെ നിർത്താനുള്ളൊരു സൗകര്യമൊന്നുമില്ല. നിർത്താനോ കാണാൻ വേണ്ടിയിട്ട് നിർത്താനുള്ളൊരു സൗകര്യമൊന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ തന്നെ ഉള്ളൂ. അപ്പം എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും.
നല്ല അടിപൊളി സ്ഥലമാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. നല്ല എന്താ പറയുക, മരങ്ങളാണ് നിൽക്കുന്നത്. ഈ മരങ്ങളാണെങ്കിൽ പോലും മരങ്ങളുടെ ആ ഒരു ഭംഗി, എന്താ പറയുക, ഞാൻ എന്താ പറയാന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട് അല്ലേ, ചിലപ്പോൾ അങ്ങനെ വെറുതെ വരികയാണേ. അപ്പോൾ മഞ്ഞയും ചുവപ്പും ഒക്കെ കൂടിയിട്ടുള്ള എന്താ അങ്ങനത്തെ ഒരു ഭംഗിയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. അവിടെ പോയിട്ട് അങ്ങനെ കുറേ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണാനുണ്ട്. തേയിലത്തോട്ടം കാണാം, പിന്നെ ഇപ്പുറത്തെ സൈഡ് മരങ്ങൾ തന്നെ, അവിടെ തോട്ടങ്ങളൊന്നുമല്ല തോന്നുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ മരങ്ങളും അതിൻ്റെ ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷെ അത് എന്ത് ഭംഗിയാണ് കാണാൻ, അവിടെ ഒന്നും കാണാനായിട്ടില്ല, കാണാനായിട്ട് ഒന്നുമില്ല തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിലായിരുന്നു തേയിലത്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചധികം ദൂരം നമ്മൾ അങ്ങനെയുള്ള ഭാഗത്ത് കൂടെ ഇങ്ങനെ പോവുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണത്. അപ്പം കുറേ സമയം ഞാൻ അത് തന്നെ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ, ചില ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ബൈക്കിൽ വന്ന ആൾക്കാർ അവിടെ നിർത്തിയിട്ട് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്നിട്ട് കുറച്ച് അവിടെ വണ്ടി നിർത്താൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ കുറേ അന്വേഷിച്ചിട്ടാണ് കണ്ടത്. എന്നിട്ട് അവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. പോകുമ്പോൾ നമ്മൾ പിന്നെ നേരെ ഒരു നമുക്കൊരു ഫോക്കസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തണം എന്നുള്ള ഒരിതിൽ അങ്ങനെയാണ് പോയത്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ചില ഈ സ്ഥലം കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് തോന്നി നമ്മളുടെ ഫാമിലിയൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട് വെച്ചെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു വീട് വെച്ചിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമാണെന്ന് വരെ തോന്നി. അത്രയ്ക്ക് നല്ല സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെപ്പോഴും ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാടും മരങ്ങളും കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവാറ്. വ്യൂ പോയിൻ്റൊക്കെ പോയപ്പോൾ നല്ല അടിപൊളി തന്നെയാണ്, എല്ലാം നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് എന്നാലും കുറച്ചും കൂടി നമ്മൾക്ക് അങ്ങനെ തോന്നുമല്ലോ കാണുമ്പോഴുള്ള ഒരു. പക്ഷെ അവിടെ നമ്മളൊക്കെ പോയ പക്ഷേ അതിൻ്റെ ഭംഗി പോവും, അതാ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ എൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ നിൽക്കാൻ തോന്നുന്നു. പക്ഷേ അപ്പോൾ ഞാൻ നിന്നാൽ അതുപോലെ വേറെയും കുറേ ആൾക്കാർ നിന്നാൽ ഓരോരുത്തരും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോൾ അതിൻ്റെ ഭംഗി വേറെ രീതിയിലായി മാറും. ഈ കാണുന്ന ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അവിടെ നിർത്താൻ പോലും ഒരു സ്ഥലം ഇല്ലാത്തത്. അത് ആ ഭംഗിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെന്ന് വീടും കടകളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഈ കാണുന്ന ആ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം അതിങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത്. നമുക്കിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും കാണാൻ പറ്റുമല്ലോ. നല്ല വളവും തിരിവും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അങ്ങനെ സീസണൊന്നും അല്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുമ്പോൾ. എന്തായാലും കാന്തല്ലൂർ പോകുമ്പോൾ ആരും വാട്ടർഫോൾസ് കാണാൻ മറക്കണ്ട, കാരണം അങ്ങോട്ട് പോകുമ്പോഴാണല്ലോ നമ്മൾക്കിത് കാണാൻ പറ്റുക. അതും കഴിഞ്ഞ് നേരെ കുറച്ചും കൂടി നേരെ പോയാൽ മൂന്നാർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ വഴിയാണോ നമ്മളിപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഈ വഴിയാണോ പോവുക, ഈ വഴിയായിരിക്കില്ല പോവുക. നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ, പൊന്നാനിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ മൂന്നാർക്ക് പോകുമ്പോൾ ഒരു പക്ഷേ വേറെ വഴി കൂടി ആയിരിക്കാൻ പോകുന്നത്. ഇതുവരെ പോയ ആൾക്കാർ മൂന്നാർ പോകുമ്പോൾ അതിലെ തന്നെ ആയിരിക്കും പോവുക. തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ ഇറങ്ങി, അവിടെ കുറച്ച് വണ്ടികളും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമ്മൾ നേരെ അത് കാണാൻ വേണ്ടി പോയി. അവിടെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയാണെങ്കിലും ഒക്കെ പാറക്കെട്ടുകളും വെള്ളം ചാട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. നമ്മളുടെ ഡ്രൈവർ മാമനാണ് കേട്ടോ ഈ നിൽക്കുന്നത്. നമ്മൾ നടന്ന് നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പലരും ചെടി എടുക്കണമെന്ന ആഗ്രഹത്താൽ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവിടെ കുറച്ച് കുരങ്ങന്മാരിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അവർ ഫുള്ള് വയറ് കേബിളൊക്കെ ഉണ്ടല്ലോ, അതും അതായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പണിയിലായിരുന്നു അവർ. അവിടെ നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ, കുളിക്കണം എന്നുള്ളവർക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കാൻ പോയി. ഞങ്ങൾ കുറച്ചാൾക്കാർ അതിലേക്കൊന്നും പോയില്ല. ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കണ്ടേ, ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാറാൻ വേണ്ടിയിട്ട്. അതായത് വെള്ളത്തിൽ കളിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെള്ളത്തിലൊന്നും ഒന്നാമത് നല്ല തണുപ്പായിരുന്നു, വെള്ളം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും, ഞാനൊന്നും ആ ഭാഗത്തേക്കൊന്നും പോയില്ല. ഞാനൊക്കെ ഇവിടെ നിൽക്കുക ചെയ്ത്, കുറച്ച് ആൾക്കാരൊക്കെ ആ സൈഡിൽ പോയി. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ നിന്നു. അതാ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് കുറച്ച് സമയം വെള്ളത്തിലേക്ക് കാലിട്ടപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ്. ഞാൻ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും തണുപ്പ്. ഞാൻ അത്ര തണുപ്പ് ഞാൻ വിചാരിച്ചില്ല. കാരണം ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളത്തിൻ്റെ അത്രയും തണുപ്പാണ് എനിക്ക് തോന്നിയത്. നമ്മൾക്കിത് എപ്പോഴും ശീലമില്ലല്ലോ, അത് പാറകൾക്കുള്ളിൽ കൂടി വരുന്ന വെള്ളമല്ലേ, അപ്പോൾ അതിനത്രയും തണുപ്പുണ്ടാവും. അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ. അപ്പം നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. കുറച്ച് നേരം കാലതിലിട്ടപ്പോൾ തന്നെ കാലൊക്കെ തരിക്കുന്ന പോലെയായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ സമയം നമ്മളിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. കുരങ്ങന്മാരേനെയൊക്കെ കണ്ടു. കുരങ്ങന്മാരിങ്ങനെ വരുന്നുണ്ട് അടുത്തേക്ക്. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എടുത്തിട്ട് പോവും. അപ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങിയിട്ടോ, വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്നും കാണാൻ. എല്ലാം എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇത് കല്ലുവാഴയാണ് അത്ര കേട്ടോ. ഈ കാണുന്ന വാഴ കല്ലുവാഴ എന്നറിയപ്പെടുന്ന വാഴയാണ്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് അത്രയും മതിയാവുന്നില്ലായിരുന്നു. അത്ര ഭംഗിയുള്ള സ്ഥലമാണല്ലോ അത്. കാരണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. ഇനി നമ്മൾ തിരിച്ച് നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, ലഞ്ചും നമ്മളുടെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളെ ക്യാമ്പ് ഫയർ അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് സമയം അവിടെ നിന്നു. അവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു വണ്ടി നിർത്തിയിടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവിടെ നിർത്തിയത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളുടെ എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അടിപൊളിയാക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം പുലർച്ചെ ആയപ്പോഴത്തേക്കാണ് നമ്മളെ നാട്ടിലെത്തിയത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാണാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.